ഹരേ കൃഷ്ണ. മൂന്നാം അധ്യായം, കർമ്മയോഗം. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും വിവിധ തരം ഭൗതിക കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് എന്നത് തന്നെയാണ്. ഭാഗ്യവശാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ വെച്ച് ഭഗവത്ഗീത ഉപദേശിച്ചത് അർജുനൻ്റെ അടുത്താണ്. ഇതേ ഭഗവത്ഗീത ഒരുപക്ഷെ നാരദമുനിക്കോ വ്യാസനോ അങ്ങനെയുള്ള ആർക്കെങ്കിലും ഉപദേശിച്ചിരുന്നുവെങ്കിൽ, നമ്മളെല്ലാവരും വളരെ എളുപ്പത്തിൽ പറഞ്ഞേനെ ഇത് ഞങ്ങൾക്ക് ബാധകമല്ല, എന്തുകൊണ്ടെന്നാൽ ഇത് ഋഷിമുനിമാർക്കുള്ളതാണ് എന്നെല്ലാം നമ്മൾ പറഞ്ഞേനെ. അതുകൊണ്ട് തന്നെയാണ് ധർമ്മം ചോദ്യചിഹ്നമായി നിൽക്കുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അർജുനനോട് കൃഷ്ണൻ പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും അർജുനനോട് ഇത് ഭഗവാൻ പറയുകയാണ്. എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് ചോദിച്ചാൽ, ഈ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ജയപരാജയത്തെ സംബന്ധിച്ചിടത്തോളം യുധിഷ്ഠിരൻ പൂർണ്ണമായും ആശ്രയിക്കുന്നത് അർജുനനെയാണ്. ഭീമൻ 100 കൗരവരെ കൊല്ലും എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള മഹാരഥന്മാരെയെല്ലാം വധിക്കാൻ കഴിവുള്ളത് പാണ്ഡവപക്ഷത്ത് അർജുനന് മാത്രമാണ്. അപ്പോൾ ആ അർജുനൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ അവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അർജുനനുണ്ടായ കൺഫ്യൂഷൻ, അല്ലെങ്കിൽ അർജുനനുണ്ടായ ആശയക്കുഴപ്പം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണഗതിയിൽ ജീവിതത്തിൽ നേരിടുന്ന ആശയക്കുഴപ്പങ്ങളെക്കാളൊക്കെ എത്രയോ വലിയ ആശയക്കുഴപ്പമാണ്. അപ്പോൾ അങ്ങനെയുള്ള അർജുനൻ്റെ ആശയക്കുഴപ്പത്തെ ഇല്ലായ്മ ചെയ്ത ഒരു മഹത് ഗ്രന്ഥമാണ് ഭഗവത് ഗീത. ഭഗവാന്റെ വാക്കുകൾ, അതായത് പരാശരമുനി ഭഗവാൻ എന്ന വാക്കിന് ഷഡൈശ്വര്യപൂർണ എന്ന് നിർവചിക്കുന്നുണ്ട്. 6 ഐശ്വര്യങ്ങളും തികഞ്ഞവനാണ് ഭഗവാൻ. ഒരിക്കലും വീഴ്ച പറ്റാത്തവനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് രഥം സ്ഥാപയമേ അച്യുത എന്ന് അർജുനൻ പറഞ്ഞത്. ജീവാത്മാക്കൾക്കെല്ലാവർക്കും വീഴ്ച പറ്റുവാനുള്ള പ്രവണതയുണ്ട്, പക്ഷേ ഭഗവാന് ഒരിക്കലും വീഴ്ച സംഭവിക്കുകയില്ല. 6 ഐശ്വര്യങ്ങൾ പൂർണ്ണമായും തികഞ്ഞ വ്യക്തിയാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവത്ഗീതയെ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. ഭഗവത്ഗീതയെ തന്നെ നമുക്ക് പൂർണ്ണമായും ശരണം പ്രാപിക്കാം. എന്തുകൊണ്ടെന്നാൽ അതിൽ ഒരു തെറ്റോ ന്യൂനതയോ ഒന്നും തന്നെയില്ല. പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതുപോലെ പ്രവർത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ കർമ്മയോഗം 3-ാമത് അധ്യായം തുടങ്ങുമ്പോൾ അർജുനൻ്റെ ആശയക്കുഴപ്പം വീണ്ടും അവിടെ തുടരുകയാണ്. കാരണം സ്ഥിതപ്രജ്ഞനെക്കുറിച്ചിട്ടും ഇന്ദ്രിയ നിയന്ത്രണത്തെക്കുറിച്ചിട്ടും എപ്രകാരം മനസ്സിനെ സ്ഥിതമാക്കണം എന്നെല്ലാം ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അർജുനന് സംശയം. യുദ്ധം ചെയ്യണോ അതോ ബുദ്ധിയെയും മനസ്സിനെയും എല്ലാം പിടിച്ചു നിർത്തണോ? അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ടാണ് ഭഗവാൻ 3-ാമത്തെ അധ്യായത്തിൽ അർജുനനോട് കർമ്മയോഗത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നത്. അതായത് കർമ്മം എപ്പോഴാണ് കർമ്മയോഗമായി തീരുന്നത് എന്ന് ചോദിച്ചാൽ, എപ്പോഴൊരിക്കൽ നമ്മൾ ഫലത്തിനെ ഇച്ഛിക്കാതെ നമ്മൾ ചെയ്യേണ്ടുന്ന നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള നമ്മുടെ കർത്തവ്യത്തെ നമ്മൾ പാലിക്കുമ്പോൾ, അതിൽ നിന്നുള്ള ഫലത്തെ ഇച്ഛിക്കാതിരിക്കുമ്പോൾ, അതിൽ നിന്നുള്ള ഫലം നമ്മൾ ഭഗവാനായി സമർപ്പിക്കുമ്പോഴാണ് കർമ്മം കർമ്മയോഗമായി തീരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് 3-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പൂർണ്ണമായും പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ കർമ്മം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് തുടക്കത്തിൽ ഭഗവാൻ പറയുന്നത്. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോ അയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. അതായത്
യജ്ഞ അർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോ അയം കർമ്മബന്ധന. അതായത് യജ്ഞത്തിനായി കർമ്മം അനുഷ്ഠിക്കുക. എന്താണ് യജ്ഞം? അടുത്ത ചോദ്യം. സ്വാഭാവികമായിട്ടും പൊതുജനങ്ങളുടെ ധാരണ യജ്ഞം എന്ന് വെച്ചാൽ അഗ്നിഹോത്രം, അതായത് വലിയ ഹോമം, ഇതിനെയാണ് നമ്മൾ യജ്ഞമായിട്ട് കാണുന്നത്. അത് യജ്ഞത്തിൻ്റെ ഒരു വിധം അല്ലെങ്കിൽ ഒരു രൂപം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യജ്ഞം എന്ന് വെച്ചാൽ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ചെയ്യുന്നത്, അതാണ് യജ്ഞം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷ്ണുവിന് യജ്ഞ എന്നും യജ്ഞപുരുഷ എന്നും വിളിക്കുന്നുണ്ട്. അതായത് യജ്ഞത്താൽ നമ്മൾ പരമപുരുഷ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നു. മറിച്ച് പറഞ്ഞാൽ പരമപുരുഷ ഭഗവാൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് യജ്ഞം. അപ്പോൾ ഇവിടെ ഭഗവാൻ വളരെ അസന്നിഗ്ധമായി ഒട്ടും സംശയത്തിനിടവയ്ക്കാത്ത രീതിയിൽ പറയുകയാണ്, യജ്ഞ അർത്ഥാത് കർമ്മണോ. അതായത് യജ്ഞം എന്ന നിലയിൽ കർമ്മം അനുഷ്ഠിക്കുക, അല്ലെങ്കിൽ അന്യത്ര ലോകോ അയം കർമ്മബന്ധന. അല്ല എനിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കർമ്മം ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? കർമ്മബന്ധന. അങ്ങനെയുള്ള കർമ്മം, ആ കർമ്മം ചെയ്യുന്ന വ്യക്തിയെ ഈ ഭൗതിക ലോകവുമായി ബന്ധിപ്പിക്കുന്നു. അതുകൊണ്ട് അല്ലയോ കൗന്തേയ, അല്ലയോ കുന്തി പുത്ര, തഥർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഗ സമാചര. അപ്പോൾ ഈ ഭൗതിക ബന്ധനത്തിൽ നിന്നും നിനക്ക് മുക്തി നേടണം എന്നുണ്ടെങ്കിൽ നീ എന്താണ് ചെയ്യേണ്ടത്? യജ്ഞത്തിനായി കർമ്മം അനുഷ്ഠിക്കുക. യജ്ഞശിഷ്ടാശിനശന്തോ മുച്യന്തെ സർവകിൽബിഷേഹി ഭുഞ്ചത്തെ തേത്വകം പാപം ഏ പച്ചന്തി ആത്മകാരണാത്. അങ്ങനെ യജ്ഞമല്ലാതെ നമ്മൾ ചെയ്യുന്ന കർമ്മം എല്ലാം തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തികച്ചും തള്ളന്മാരാണെന്ന് ഭഗവാൻ പറയുന്നു. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിൻ്റെയും ദാതാവ് എന്ന് പറയുന്നത് പരമപുരുഷ ഭഗവാനാണ്. അപ്പോൾ ആ ഭഗവാൻ സമർപ്പിക്കാതെ ഭഗവാൻ്റെ തന്നെ വസ്തുക്കളെ നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പാപമായിത്തീരുന്നു. അപ്പോൾ പാപം ചെയ്താലും പുണ്യം ചെയ്താലും എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ ഫലം ആസ്വദിക്കുകയോ അനുഭവിക്കുകയോ ചെയ്യുവാനായി ഒരുവന് വീണ്ടും വീണ്ടും ഭൗതികമായ ശരീരം സ്വീകരിച്ച് ഭൗതിക ലോകത്തിൽ തന്നെ തുടരേണ്ടി വരും. അപ്പോൾ അതിൽ നിന്നെല്ലാമുള്ള മോചനം എന്ന മാർഗമാണ് ഭഗവാൻ ഇവിടെ അർജുനനോട് ഉപദേശിക്കുന്നത്, യജ്ഞാർത്ഥാത് കർമ്മണോ. അപ്പോൾ എങ്ങനെയാണ് ഈ യജ്ഞം സംഭവിക്കുന്നത്? അതും ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞ കർമ്മ സമുദ്ഭവ. അപ്പോൾ ഈ യജ്ഞത്തിൽ നിന്നാണ് കർമ്മം തന്നെ ഉത്ഭവിക്കുന്നത്. ആ യജ്ഞത്തിലൂടെയാണ് പർജന്യം അഥവാ മഴയുണ്ടാകുന്നത്. ആ പർജന്യം അതിലൂടെയാണ് അന്നസംഭവ, അതിലൂടെയാണ് നമുക്ക് ഭക്ഷ്യധാന്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ആ ധാന്യങ്ങളിലൂടെയാണ് ഭവന്തി ഭൂതാനി, സർവഭൂതങ്ങളുടെയും നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന അന്നത്തിലാണ്. അതായത് മാംസഭക്ഷികൾക്ക് പോലും അന്നം സ്വീകരിക്കുന്ന മറ്റൊരു ശരീരത്തെയാണ് ഈ മാംസമെന്ന് ഭക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനപരമായ നിലനിൽപ്പ് എന്ന് പറയുന്നത് അന്നത്തിലാണ്, ഭക്ഷ്യധാന്യത്തിലാണ്. ആ ഭക്ഷ്യധാന്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഭഗവാൻ പറയുന്നു, പർജന്യാത് അന്നസംഭവ, മഴ പെയ്യുമ്പോഴാണ്, ശരിയായ രീതിയിലുള്ള മഴ കിട്ടുമ്പോൾ അന്നമുണ്ടാകുന്നു.
എങ്ങനെയാണ് പർജന്യം സംഭവിക്കുന്നത്? പർജന്യം സംഭവിക്കുന്നത് യജ്ഞം അനുഷ്ഠിക്കുമ്പോഴാണ്. അപ്പോൾ ഈ യജ്ഞം അനുഷ്ഠിക്കാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ പറയുന്ന മഹാമാരിയും ഈ പറയുന്ന വെള്ളപ്പൊക്കവും ഈ പറയുന്ന വലിയ ചൂടും അതുപോലെയുള്ള പ്രതികൂലമായിട്ടുള്ള പ്രകൃതിയുടെ അവസ്ഥകളെല്ലാം നമ്മൾ കാണുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ആരും യജ്ഞമനുഷ്ഠിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ യജ്ഞത്തിന് വേണ്ടിയായിരിക്കണം കർമ്മം. കലിയുഗത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീല പ്രഭുപാദർ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്, നമ്മൾ ഏത് വിധത്തിലുള്ള കർമ്മത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെങ്കിലും സങ്കീർത്തനയജ്ഞം എന്ന് പറയുന്ന യജ്ഞം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് പരമപുരുഷ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ കഴിയും. അതുകൊണ്ടാണ് നമ്മളോടെല്ലാവരോടും പ്രഭുപാദർ നിർദ്ദേശിച്ചിരിക്കുന്നത്, എല്ലാവരും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ജപിക്കണം എന്ന് പ്രഭുപാദർ പറഞ്ഞിരിക്കുന്നു. അത് കലിയുഗത്തിലെ അവതാരമായ ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ വരദാനമാണ്. മറ്റുള്ള യജ്ഞങ്ങളൊന്നും അനുഷ്ഠിക്കാനുള്ള കഴിവ് നമുക്ക് കലിയുഗത്തിലില്ല എന്നതിനാൽ നമുക്ക് ഈ സങ്കീർത്തന യജ്ഞമാണ് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ യജ്ഞം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിലൂടെയാണ് നമുക്ക് ഭൗതികമായിട്ടുള്ള ബന്ധനങ്ങളിൽ നിന്നും മുക്തനാകുവാൻ കഴിയുന്നത് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു. വെറും കർമ്മം ചെയ്യുകയാണെങ്കിൽ, കർമ്മം എന്ന് പറയുമ്പോൾ കാമ്യകർമ്മം, അതായത് ഫലങ്ങളെ ഉദ്ദേശിച്ച് ചെയ്യുന്ന കർമ്മത്തിലൂടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഭൗതികമായ സുഖവും ഭൗതികമായ ദുഃഖവും ഉണ്ടാകും. ഇനി അനുഭവം സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അത് വീണ്ടും വീണ്ടും നമ്മൾ ഭൗതിക ലോകത്തിലേക്ക് മടങ്ങി വരാൻ കാരണമാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? തീർച്ചയായും കർമ്മം അനുഷ്ഠിക്കണം. ഭഗവാൻ പറയുന്നു, ഈ ശരീരം നിലനിർത്തണമെങ്കിൽ പോലും കർമ്മം അനുഷ്ഠിച്ചേ കഴിയൂ. കർമ്മം അനുഷ്ഠിക്കണമെന്നിരിക്കെ അത് ഭഗവാന് വേണ്ടിയിട്ട് യജ്ഞമായി അനുഷ്ഠിച്ചാൽ എന്താണ് തെറ്റ്? അതിലൂടെ നമുക്ക് മുക്തിപദത്തിന് ഉള്ള യോഗ്യത നേടിയെടുക്കാം. അതുകൊണ്ട് എപ്പോൾ ഒരിക്കൽ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭഗവത് പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ കർമ്മമനുഷ്ഠിക്കുന്നുവോ അപ്പോൾ നമ്മൾ മുക്തിപദത്തിന് അർഹരായിത്തീരുന്നു. അതിനോടൊപ്പം തന്നെ ഭഗവാൻ പറയുന്നു, ഒരു ഫലവും പ്രതീക്ഷിക്കാതെ ജനകനെപ്പോലെയുള്ള മഹാ വ്യക്തികൾ അവരുടെ നിർദ്ദിഷ്ട കർമ്മത്തെ വളരെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്കെല്ലാം ഉദാഹരണമായിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഭഗവാൻ പറയുന്നു, യദ്യത് ആചരതി ശ്രേഷ്ഠസ് തത്ത ദേവേ തരോ ജനാഹ സയത് പ്രമാണം കുരുതേ ലോകസ്തത് അനുവർത്തത. അതായത് ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ എന്താണോ ചെയ്യുന്നത് അതാണ് സമൂഹത്തിൽ മറ്റുള്ളവർ അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ അർജുനോട് പറയുന്നു, അല്ലേ അർജുന, എനിക്ക് കർമ്മങ്ങളൊന്നും ചെയ്യേണ്ടതുണ്ടായിട്ടില്ല. അതായത് ഭഗവാന് ചെയ്യണം എന്ന് നിർബന്ധമായിട്ടൊരു കർമ്മവുമില്ല. പക്ഷേ ഭഗവാൻ പറയുന്നു, ഞാനൊരു രാജാവ് എന്ന നിലയിൽ ഞാൻ എൻ്റെ രാജധർമ്മമെല്ലാം ചെയ്യുന്നു, ഞാനൊരു പിതാവ് എന്ന നിലയിൽ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, ഞാനൊരു ഭർത്താവ് എന്ന നിലയിൽ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? നാളെ ഞാനൊരു തെറ്റായ ഉദാഹരണമാകരുത്. അതുകൊണ്ട് കർമ്മയോഗം എന്ന് പറയുന്നത് ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും അനുഷ്ഠിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ അവരെ കണ്ടാണ് മറ്റുള്ളവർ പഠിക്കേണ്ടുന്നത്. പക്ഷേ ഇത് തിരിച്ചറിയാത്ത ചിലരുണ്ട്, തിരിച്ചറിയാത്ത ബുദ്ധിയില്ലാത്ത ചിലരുണ്ട്. അവരെന്താണ് ചിന്തിക്കുന്നത്? ഇതെല്ലാം ചെയ്യുന്നത് ഞാനാണ്. ഭഗവാൻ പറയുകയാണ്, യഥാർത്ഥത്തിൽ ഇതെല്ലാം ചെയ്യുന്നത് പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളാണ്. നമ്മൾ നേരത്തെ കണ്ടു, അഞ്ച് വിഷയങ്ങളിലൊന്നാണ് പ്രകൃതി. ഈ പ്രകൃതി പ്രവർത്തിക്കുന്നത് പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളിലൂടെയാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ മൂന്ന് ഗുണങ്ങളിലൂടെ പ്രകൃതി പ്രവർത്തിക്കുകയാണ്. ഈ മൂന്ന് ഗുണങ്ങൾക്ക് അധീനരായിക്കൊണ്ടാണ് എല്ലാവരും ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അത് തിരിച്ചറിയാൻ കഴിയാത്തവരെന്ത് ചെയ്യുന്നു? അഹങ്കാര വിമൂഢാത്മാ കർത്ത അഹം ഇതി മന്യതേ, ഞാനാണ് ചെയ്യുന്നത് എന്നവൻ തെറ്റിദ്ധരിക്കുന്നു. അല്ലയോ അർജുന എന്ന് ഭഗവാൻ പറയുന്നു. അങ്ങനെ
കർമ്മയോഗത്തിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ ഭഗവാൻ അർജുനനോട് പറയുകയാണ്, നീ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും എനിക്ക് പൂർണ്ണമായും അർപ്പിച്ചുകൊണ്ട് നിൻ്റെ മനസ്സിനെ എന്നിൽ ഉറപ്പിച്ചുകൊണ്ട് ഇതിൽ നിന്നും ഒരു ലാഭവും ആഗ്രഹിക്കാതെ യാതൊരു വിധത്തിലുള്ള അഹങ്കാരവുമില്ലാതെ നിൻ്റെ ഈ ഉദാസീനത ത്യജിച്ച് നീ യുദ്ധത്തിൽ ഏർപ്പെടുക. ഇങ്ങനെയാണ് കൃഷ്ണൻ അർജുനനോട് ആ ഒരു നിർദ്ദേശം നൽകുന്നത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ ഈ അധ്യായത്തിൻ്റെ അവസാനത്തിൽ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അല്ലയോ കൃഷ്ണ, എന്തുകൊണ്ടാണ്, ആരുടെയോ പ്രേരണ കൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടോ നിർബന്ധിതനാക്കപ്പെട്ട രീതിയിൽ ജീവാത്മാവ് പാപകർമ്മങ്ങളിൽ ഏർപ്പെടുന്നത്? അതായത് വേണമെന്ന് വച്ചുകൊണ്ട് ആരും പാപം ചെയ്യില്ല, പക്ഷേ എന്നിരുന്നാലും എന്തോ നിർബന്ധിക്കുന്നുണ്ടെന്നുള്ളതുപോലെയാണ് പാപകർമ്മങ്ങൾ ചെയ്യുന്നത്. അല്ലയോ കൃഷ്ണ, എന്തുകൊണ്ടാണത്? അപ്പോൾ അതിന് കൃഷ്ണൻ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം അവിടെ ഉത്തരമായിട്ട് അർജുനന് നൽകുന്നുണ്ട്. കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മ വിധ്യേനം ഇഹ വൈരിണം. അതായത് അർജുനനോട് കൃഷ്ണൻ പറയുകയാണ്, ഏറ്റവും വലിയ വൈരി എന്ന് പറയുന്നത് കാമവും ക്രോധവുമാണ്. ഇത് രജോ ഗുണത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. ഇതിലൂടെയാണ് ഒരുവൻ മഹാപാപങ്ങൾ ചെയ്തു കൂട്ടുന്നത്. അതുകൊണ്ട് എന്താണ് വേണ്ടുന്നത്? ഈ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം കാമം ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഞാനാകുന്ന ആത്മാവ് ഇതിനെല്ലാം ഉപരിയായി നിൽക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ഉന്നതമായ അവസ്ഥയെ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ നീചമായിട്ടുള്ള വികാരങ്ങളെ തൃഷ്ണകളെ ഞാൻ അടക്കി നിർത്തണം. അങ്ങനെ മാത്രമേ കാമം എന്ന് പറയുന്ന ഈ ഏറ്റവും വലിയ വൈരിയിൽ നിന്നും വിജയം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുകയാണ്. മൂന്നാമത്തെ അധ്യായം ഇവിടെയാണ് ഉപസംഹരിക്കപ്പെടുന്നത്. ഇവിടെ പ്രധാനമായും കൃഷ്ണൻ അർജുനനോട് പറയുന്നത് എപ്രകാരം യജ്ഞത്തിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യണം, അപ്രകാരം കർമ്മം ചെയ്താൽ അത് നമ്മളെ ഭൗതിക ബന്ധനത്തിൽ നിന്നും മുക്തനാക്കും, അപ്രകാരമല്ലാത്ത ഏതൊരു കർമ്മവും നമ്മളെ ഭൗതിക ലോകവുമായി ബന്ധിപ്പിക്കും. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് കാമമാണ്. അത് ഇരിക്കുന്നത് എല്ലാ തന്ത്രപ്രധാനമായ സ്ഥലത്തും, നമ്മുടെ ഇന്ദ്രിയങ്ങളിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ബുദ്ധിയിലുമെല്ലാം കാമം അതിക്രമിച്ച് കടന്നിരിക്കുകയാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവാകിയ ഞാൻ ഇതിനെല്ലാം ഉപരിയായ തലത്തിലാണ് എന്ന തിരിച്ചറിവോടുകൂടി ഈ കാമം എന്ന് പറയുന്ന ശത്രുവിനെ നമ്മൾ തോൽപ്പിക്കണം എന്ന നിർദ്ദേശവും കൂടെ ഭഗവാൻ ഇവിടെ നൽകുകയാണ്. ഹരേ കൃഷ്ണ.